പ്രിയമുള്ള ആത്മനക്ഷത്രങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം, ഒരുപാട് വേദനകൾ മറ്റുള്ളവർക്ക് വരുത്തുന്നതും അതോടൊപ്പം തന്നെ നമ്മൾ നിരീക്ഷിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വിഷയമാണ്. മനഃശാസ്ത്രപരമായി ഇത് അധികരിച്ചാൽ ഒരു രോഗമായി മാറുന്ന സ്വഭാവ സവിശേഷതയുമാണ്. അത് മറ്റൊന്നുമല്ല നമ്മുടെ വിഷയം ഇന്ന്, ഈ വിശ്വസിക്കാൻ കൊള്ളാത്തവരെ എങ്ങനെ തിരിച്ചറിയാം, വിശ്വാസ വഞ്ചന കാട്ടുന്നവരെ, വിശ്വസിക്കാൻ കൊള്ളാത്തവരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം. ഇത് ചക്കയൊന്നും അല്ലല്ലോ ഒരു മനുഷ്യനെ പുളർന്നു നോക്കാനല്ലേ. എന്നാൽ ചില അനുഭവങ്ങളിലൂടെ, ചില നിരീക്ഷണങ്ങളിലൂടെ ഭാവിയിൽ തയ്യാറുണ്ടാകാതിരിക്കാൻ നമ്മളോടൊപ്പമുള്ള, അല്ലെ നിങ്ങളോട് സഹകരിക്കുന്ന, അല്ലെ പുതിയതായി പരിചയപ്പെട്ടു വരുന്നവരെ, ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയും. ചിലരുണ്ട് എത്ര അറിഞ്ഞാലും പിന്നെയും പിന്നെയും ഇവരുടെ പിടിയിൽ പെട്ടുപോകുന്നവരുണ്ട്. അപ്പം എല്ലാം ഏർലി സ്റ്റേജിൽ തന്നെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ദുഃഖങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, വിഷമം ഉണ്ടാകാതിരിക്കാനൊക്കെ ഈ നിരീക്ഷണ പാഠവും വളരെ പ്രധാനപ്പെട്ടതാണ്. മനോമയ ചിന്തകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ കൂടുതലും ചർച്ച ചെയ്തു പോരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, വിശ്വസിക്കാൻ കൊള്ളാത്തവരെ തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട 3-4 വഴികളാണ്. അതിലേക്ക് നമുക്ക് പോവാം. അതിലൊന്ന്, ഇവർ ദ്വിമാന വ്യക്തിത്വങ്ങളായിരിക്കും, അതായത് രണ്ട് മുഖങ്ങളുള്ളവരായിരിക്കും. അറിയില്ലേ, ഒരു മുഖം നിങ്ങളടുത്ത് പെരുമാറുമ്പോൾ, നിങ്ങളടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ആദരവ് തരുന്നു, എന്ത് വിനയമായിരിക്കും, ചിരിച്ചുകൊണ്ട് സംസാരിക്കും, നിങ്ങളോട് ചേർന്ന് നിന്ന് സംസാരിക്കും, നിങ്ങളെന്ത് പറയുന്നു അതിനെ അനുകൂലിച്ച് സംസാരിക്കും. നിങ്ങൾക്ക് വ്യക്തത ഇല്ലാത്ത കാര്യമാണെങ്കിലും സംസാരിച്ചുമ്പോൾ അവരതിനോട് അനുകൂലിച്ചുകൊണ്ട് ചേർന്ന് നിൽക്കും. അതേസമയം നാളുകളിൽ നിങ്ങൾ അറിയുന്നത് നിങ്ങളെപ്പറ്റി നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയും. അത് അവർക്കൊരു ആത്മസുഖമാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇനിയും അതറിയാൻ മറ്റൊരു മാർഗം ഉണ്ട് കേട്ടോ, അത് അതിലും വലിയ രസമാണ്. നിങ്ങൾ ഈ വ്യക്തിയായിട്ട്, ഈ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഹൃദ്യമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കാന്ന് വിചാരിച്ചു. അപ്പോഴാണ് മൂന്നാമതൊരാൾ വരുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരിചയമുള്ള ഒരാൾ ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഈ വ്യക്തിയോട്, വന്നയാളോട് വളരെ സൗഹൃദത്തോടും സന്തോഷത്തോടും കുശലാന്വേഷണമൊക്കെ നടത്തും. അല്പസമയം കഴിയുമ്പോൾ അയാൾ പിരിഞ്ഞാൽ ഉടൻ തന്നെ അയാളുടെ ഒരു കുറ്റം നിങ്ങളോട് ഈ വ്യക്തി പറയുന്നെങ്കിൽ ഒരിക്കലും ഇവരെ വിശ്വസിക്കരുത്, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. കാരണം നാളെ ഇത് തന്നെയായിരിക്കും നിങ്ങൾക്കും സംഭവിക്കുന്നത് എന്നാണ്. ഇത് അറിഞ്ഞുകണ്ട് ചെയ്യുന്നതല്ല, ജന്മനാ കിട്ടുന്ന ചില സ്വഭാവ സവിശേഷതകളാണ്. ഇത് കുട്ടികളിലൊക്കെ ചെറുപ്പകാലം മുതലുണ്ടെങ്കിൽ നിങ്ങൾ നിരീക്ഷിക്കുക, അതിനെ കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വലിയ വിപത്തിൽ, അല്ലെങ്കിൽ ഭാവിയിൽ അവർ ഒരുപാട് അപകടങ്ങൾ ചെന്നുപെടും, എല്ലായിടത്തും ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഡിഫറൻറ്റ് ഇൻ പബ്ലിക് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇവർ ഡിഫറൻറ്റായിട്ട് പെരുമാറും. അതിനു മുമ്പ് നിങ്ങൾ ഒറ്റയായിരിക്കുമ്പോൾ, നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ നിങ്ങളോട് ചേർന്ന് നിന്ന് സംസാരിക്കുകയും വളരെ ആഹ്ലാദത്തോടെ നിന്ന് സംസാരിക്കുകയും ഫ്രണ്ട്ലി ഒരു ബന്ധം പുലർത്തുന്ന ഈ വ്യക്തി ഒരു പബ്ലിക്കിനിടയിൽ, ഒരു ഫംഗ്ഷനിടയിൽ വെച്ച് നിങ്ങളെ കണ്ട മൈൻഡ് ചെയ്യുക പോലുമില്ല. നിങ്ങളൊരു പക്ഷേ ആ ഒരു എന്താ പറയുക, നേരത്തെ ഉണ്ടായിരുന്ന അനുഭവം വെച്ചിട്ടും ആ സൗഹൃദം വെച്ചിട്ടായിരിക്കും പബ്ലിക്കിൻ്റെ ഇടയിൽ വെച്ച് ഇദ്ദേഹത്തോടൊപ്പം ചേർന്ന് സംസാരിക്കാൻ നിന്നാൽ, അല്ലെങ്കിൽ അടുത്തു പോയി കഴിഞ്ഞാൽ നിങ്ങളെ കണ്ട ഭാവം നടിക്കില്ല. അവർ പുതിയ ഇരകളെ തേടും, അല്ലെങ്കിൽ അവരോടൊപ്പം കൂടുതൽ അടുക്കാനായിട്ട് ശ്രമിക്കും, നിങ്ങളെ മൈൻഡ് ചെയ്യില്ല. ഒറ്റയ്ക്കുള്ളപ്പോൾ മാത്രം നിങ്ങളോട് സംസാരിക്കുകയും പബ്ലിക്കിനിടയിൽ വരുമ്പോൾ, ഒരു സമൂഹത്തിൽ വരുമ്പോൾ, ഒരു ഫംഗ്ഷന് കാണുമ്പോൾ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ ഓടി നടക്കുകയും ചെയ്താൽ അവരെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടാവും അല്ലേ. നമുക്ക് സുപരിചിതരായിട്ടുള്ള പലരെയും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള തിരിച്ചറിവുകൾ നമുക്കുണ്ടാകണം. മറ്റൊന്ന്, മറ്റുള്ളവരുടെ, മൂന്നാമത്തെ കേസാണ്, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെൻ്റും ഉണ്ടാകില്ല. എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെൻ്റ് എന്നല്ല, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ഇവർക്ക് യാതൊരു പ്രതിബദ്ധതയില്ല. ലെവലേശ ഏശിക മാത്രമല്ല, ഏശാതിരിക്കുക മാത്രമല്ല, ഇവരുടെ ദുഃഖത്തിൽ ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യും. ഇനിയും എന്തെങ്കിലും കുഴപ്പങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു, ഒരു പരാജയ ജീവിതത്തിൽ ഒരു ശ്രദ്ധക്കുറവ് പറ്റിയാൽ ഉടനെ
അതിനെ കുറ്റപ്പെടുത്തി ഇവർ സംസാരിക്കും. അവര് പിടിപ്പൂടുകൊണ്ടല്ല, ശ്രദ്ധിക്കാത്തില്ല, ആർക്കേ അതൊക്കെ അല്ലേ. എന്നിട്ട് ഇങ്ങനെ ഒരാളുടെ പതനത്തിൽ അതിനെപ്പറ്റി അവരെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരോട് സംസാരിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഇങ്ങനെയുള്ളവരെ നമ്പാൻ പറ്റില്ല, വിശ്വസിക്കാൻ കൊള്ളില്ല. നാലാമത്തത്, അത് അതിവിശിഷ്ടമാണ് കേട്ടോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവര് എപ്പോഴും ഇവര് വളരെ പ്ലസന്റ് ആയിട്ടൊക്കെ പെരുമാറുന്നവരാണെങ്കിൽ തന്നെ യാതൊരു വിധത്തിലുള്ള ഒരു സമയനിഷ്ഠതയോ പറഞ്ഞ വാക്കുകൾ മാറ്റി മാറ്റി പറയുന്നവരായിരിക്കും. ഒന്നും അറിയില്ലെങ്കിലും കയറി ഏക്കും, ഞാൻ ചെയ്തു പറയാം, അല്ല ഞാൻ ഏറ്റത്, എന്നിട്ടോ ആ പരിസരത്ത് കാണത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? എല്ലാത്തിനും കയറി ഏക്കും, പക്ഷെ ചെയ്യില്ല. ഒരു സമയം ഒരു കാര്യത്തിന് പറഞ്ഞാൽ ആ സമയത്ത് അവരെത്തില്ല. മാറ്റി മാറ്റി പറയുന്നുവെങ്കിൽ, വാക്കുകൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ട് ഇവരൊഴിഞ്ഞു മാറുന്ന പ്രക്രിയ കാണിക്കും. ആദ്യം നമ്മളോട് പറയുന്നത് ഇനി നിങ്ങൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ട, ഞാനുണ്ടല്ലോ, ഞാൻ ഏറ്റു, എല്ലാം കയറിയേക്കും. പിന്നെ അല്ലെങ്കിൽ ഇവർ പലപ്പോഴും ആരുടെ എന്തെങ്കിലും സഹായങ്ങൾ തേടിയിട്ടുണ്ടെങ്കിൽ, കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇത് ശീലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ആവർത്തിച്ചോട്ടിരിക്കും. എന്നിട്ട് പറയുന്നത് അന്ന് ഞാൻ വാങ്ങിയപ്പോൾ കൃത്യസമയത്ത് തന്നില്ലേ, അതാണ് അവർ പറയുക. മറ്റൊന്ന്, ഏതെങ്കിലും കാരണവശാൽ ഈ വ്യക്തികൾ നിങ്ങളോട് ഏതെങ്കിലും സാമ്പത്തിക സഹായം ചോദിക്കാൻ വരുമ്പോൾ അവർ ഏതെങ്കിലും ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് ചോദിക്കാൻ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ചു നിങ്ങളെ അവർ പറ്റിച്ചിരിക്കും, വിശ്വസിക്കാൻ പറ്റില്ല. മുൻകൂർ ജാമ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അടുത്ത മാസം ഒരു ചിട്ടി കിട്ടാനുണ്ട്, അല്ലെ ഇന്നയാള് എനിക്ക് കുറച്ച് പൈസ തരാനുണ്ട്, അത് പറഞ്ഞായിരിക്കും തുടങ്ങുക. ആവശ്യം പോലും ചോദിക്കുന്നുണ്ടാവില്ല. അതിനു മുമ്പേ എനിക്ക് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് കുറെ പൈസ കിട്ടാനുണ്ട്, അത് കിട്ടുമ്പോൾ ഞാൻ നൽകാം, തിരികെ നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് നിങ്ങളോട് കടം വാങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിക്കുന്നതെങ്കിൽ, ഉറപ്പിച്ചോളൂ അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. തൽക്കാലത്തേക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്കറിയാം, പക്ഷെ സ്ഥിരം ഇത് സ്വഭാവമായിട്ട് കാണിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഇടപെടുന്ന ഓരോ വ്യക്തിത്വങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം മനസ്സിൻ്റെതായ ചില വൈകൃത ഭാവങ്ങളാണ്. ഒരിക്കൽ ഒരു കാര്യം, ഒരു അനുഭവം വന്നാൽ രണ്ടാമത് അത് നമുക്ക് വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ചുറ്റും സമൂഹത്തിൽ ഒരുപാടൊരുപാട് വ്യക്തിത്വ ദ്വിമാന സ്വഭാവങ്ങളുള്ളവരാണ്. ഈ മനുഷ്യ സ്വഭാവത്തെ നിരീക്ഷിച്ചുകൊണ്ട് പോയാൽ, രണ്ടാമത് അങ്ങനെയുള്ള അവസരത്തിന് ഇടപെടുക്കാതിരുന്നു കഴിഞ്ഞാൽ, നമുക്ക് പല മനോദുഃഖങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നയിക്കുന്നതാകട്ടെ ഇന്നത്തെ ദിനം. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് വിട പറയട്ടെ. നന്ദി, നമസ്കാരം.